ദ വോയ്സ് ഓഫ് കേരള വാർത്തകളിലേക്ക് സ്വാഗതം. ഒരു ജനതയുടെ നാവും ശബ്ദവുമായ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പ്രചാരണ ക്യാമ്പയിന് ഉജ്ജ്വല തുടക്കം. മലയാള മാധ്യമ ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു അധ്യായമാണ് ചന്ദ്രിക. 1934 തലശ്ശേരിയിലാണ് ചന്ദ്രിക സ്വതന്ത്ര വാരികയായി പിറന്നത്. യുവലോകം, പ്രഭാതം ദിനപത്രങ്ങളുടെ തലശ്ശേരി ലേഖകനായിരുന്ന തെക്കലക്കണ്ടി സി മുഹമ്മദായിരുന്നു ആദ്യത്തെ പത്രാധിപർ. സി ഡി സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ചന്ദ്രിക സ്വതന്ത്ര വാരികയായി തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 38 ചന്ദ്രിക ദിനപത്രമായി, 48 പ്രസിദ്ധീകരണം കോഴിക്കോട്ടേക്ക് മാറ്റി, 50 ചന്ദ്രിക വാരിക പ്രസിദ്ധീകരണം ആരംഭിച്ചു. ചന്ദ്രിക പ്രചാരണ ക്യാമ്പയിൻ്റെ കണ്ണൂർ ജില്ലയിലെ തുടക്കം മലയാള ചെറുകഥയുടെ കുലപതി ടി പത്മനാഭൻ്റെ വസതിയിൽ വെച്ചായിരുന്നു. ടി പത്മനാഭനെ ചന്ദ്രിക വരിക്കാരനാക്കിക്കൊണ്ടാണ് പ്രചാരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ചന്ദ്രിക മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് എം എം ഉമ്മർ ടി പത്മനാഭന് പത്രം കൈമാറി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൾ ഖാദർ മൗലവി, കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ചേലേരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആസ്പത്രി പ്രസിഡന്റ് മമ്പറം ദിവാകരൻ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ വരിക്കാരനായി. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ലത്തീഫാണ് മമ്പറം ദിവാകരന് പത്രം കൈമാറിയത്.